ഗുഡ് ആഫ്റ്റർനൂൺ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ജിജി, മലയാളം ക്രിസ്ത്യൻ നെറ്റ്വർക്കിലേക്ക് സ്വാഗതം. ഇന്ന് വീക്കിലി ഗസ്റ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് പാസ്റ്റർ ഷമീർ കൊല്ലമാണ്. പാസ്റ്ററെ അല്പസമയം ഞങ്ങളോട് ഒരുമിച്ച് പാസ്റ്ററിന്റെ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും ചെലവഴിക്കാൻ വന്നതിൽ മലയാളം ക്രിസ്ത്യൻ നെറ്റ്വർക്കിന്റെ ലിസണേഴ്സ് എല്ലാം വളരെ സന്തോഷമുണ്ട്. പാസ്റ്റർ, എങ്ങനെയാണ് ഈ രക്ഷയിലേക്ക് വന്നത്? ഈ മീഡിയയിലൂടെ തന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. ഞാൻ 2002 യേശു ക്രിസ്തുവിന്റെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയാകുന്നു. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് കേരളത്തിൽ കൊല്ലം ജില്ലയിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. 2002 ക്രിസ്തുവിനെ അറിയുവാനായിട്ട് മുഖാന്തരമായി തീർന്നത് എന്റെ സഹോദരിക്ക് ഒരു ശാരീരികമായ രോഗാവസ്ഥ ഉണ്ടാവുകയും തന്മൂലം അത് പ്രാർത്ഥനയിൽ സൗഖ്യമായി അതിനുശേഷം ഒരു ദൈവസഭയിൽ കടന്നു പോവുകയും ഒരു രോഗം സൗഖ്യമായതുകൊണ്ട് മാത്രം യേശുക്രിസ്തുവിനെ ദൈവം എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പശ്ചാത്തലമല്ലാത്തത് കൊണ്ട് ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് ഒന്ന് പഠിക്കുവാനുള്ള ഒരു താല്പര്യം ഉണ്ടായിട്ട് ആ വിഷയത്തെ സംബന്ധിച്ച് ദൈവസഭയിൽ കടന്നുപോയി വേദപുസ്തകം വാങ്ങി പഠിക്കുവാൻ ആരംഭിച്ചു. വേദപുസ്തകം വായിച്ച് വരുംതോറും യേശുക്രിസ്തുവിന്റെ ദൈവീയതയെക്കുറിച്ചും ക്രിസ്തുവിലൂടെ മനുഷ്യന് ലഭിക്കുന്ന നിത്യതയെക്കുറിച്ചും മോക്ഷമാർഗത്തെക്കുറിച്ചും വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടപ്പോൾ ബാപ്പയും ഉമ്മയും രണ്ട് പെങ്ങന്മാരും അടങ്ങുന്ന കുടുംബത്തിൽ നിന്ന് പിതാവ് ഒഴികെ ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ മക്കളായിട്ട് തീരുവാൻ കർത്താവ് അവസരം നൽകി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞ 13 വിശ്വാസ ജീവിതത്തിൽ തുടരുന്നു. ഓക്കെ, അതിന് പാസ് ഇതിനകത്തിൽ പ്രത്യേകിച്ച് വല്ല ഇൻസിഡന്റ് ഉണ്ടോ? ഏതെങ്കിലും മീറ്റിംഗുകളിൽ പോയപ്പോഴാണെന്നോ യേശുവിനെ പറ്റി അറിഞ്ഞത്, അതോ പണ്ട് മുതൽ യേശുവിനെ പറ്റി അറിയാമായിരുന്നോ, എങ്ങനെയായിരുന്നു? അങ്ങനെയില്ല. നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ആ പ്രദേശം അനുസരിച്ച് മെജോറിറ്റി മുസ്ലിംസ് ആണ്. പിന്നെ അവിടെ ഉള്ള ഭൂരിഭാഗം ഹൈന്ദവ സ്നേഹിതരാണ്. പിന്നെ അവിടെവിടങ്ങളിലായി ഞങ്ങൾക്ക് ക്രിസ്ത്യാനി എന്ന് പരിചയമുള്ളത് കത്തോലിക്കരെയാണ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ കുറിച്ച് ആ കാലയളവ് വരെ കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഭാഗത്തെ കുറിച്ച് അറിയില്ല. എന്നാൽ ഡൽഹിയിൽ നേഴ്സിംഗിന് പഠിക്കാൻ പോയ സഹോദരി അവിടെ വെച്ച് രോഗാവസ്ഥയിലായപ്പോ ഒരു സർജറി വേണമെന്നുള്ള ആവശ്യമായിട്ടാണ് ഞാൻ ഡൽഹിക്ക് പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് അവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയിലെ സുവിശേഷകൻ ഷിബു മാത്യു എന്ന ദൈവദാസനെ കാണുകയും അദ്ദേഹമാണ് അല്പമായിട്ടുള്ള ഗോസ്പൽ ഷെയർ ചെയ്യുകയും എന്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ട് അത് ഓപ്പറേഷൻ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലൂടെ കർത്താവ് സൗഖ്യം നൽകി. തുടർന്ന് അവിടെ വെച്ചാണ് യേശു എന്താണെന്ന് അറിയാനുള്ളൊരു ഒരു ഒരു ആഗ്രഹം മനസ്സിലുണ്ടാകുന്നത്. ഞാൻ ആ ഒരു ആഗ്രഹത്തോടെയാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ തിരിച്ചു വന്നിട്ട് യേശുവിനോടുള്ള സ്നേഹം അങ്ങനെ ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നിയിരിക്കുന്ന സമയത്താണ് എന്റെ വീടിനടുത്തായിട്ട് ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്തിട്ട് ഒരു പ്രൊട്ടസ്റ്റന്റ് പ്രാർത്ഥന ആരംഭിക്കുന്നതും ഞങ്ങളെ ക്ഷണിക്കുന്നതും. ആ നിലയിലാണ് അവിടെ കടന്നുപോയി കൂടുതലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ബൈബിൾ വായിക്കാനും രക്ഷിക്കപ്പെടുവാനും കാരണമായിട്ട് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് അറിയുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, പ്രത്യേകിച്ച് പാസ്റ്റർ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലായിരുന്നപ്പോഴും, എങ്ങനെയായിരുന്നു ക്രിസ്ത്യാനികളോടുള്ള കാഴ്ചപ്പാട്? എന്താണ്, ആരാണ് ക്രിസ്ത്യാനികൾ, ആരാണ് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റുകാര്, എങ്ങനെയുള്ളവരാണ് എന്നുള്ളതിനെ പറ്റി വല്ലതും കൂടുതലായിട്ട് അറിയാമായിരുന്നു? ഞാന് മുസ്ലിമായി ജീവിച്ച സമയത്ത് ക്രിസ്ത്യാനികളെ കുറിച്ച് എനിക്ക് അറിവുണ്ടെങ്കിലും പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ കുറിച്ച് യാതൊരു അറിവും ഇല്ല. പിന്നെ ക്രിസ്ത്യാനികളെ കുറിച്ച് എനിക്കുള്ള അറിവ് മദ്രസയിൽ നമ്മളെ മതപഠനത്തിനായി മദ്രസയിൽ പോകുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ ആ കാലങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ഖുറാനിലും പ്രതിപാദിച്ചിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പമായിട്ട് പഠിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു സൃഷ്ടാവല്ലെന്നും ഒരു സൃഷ്ടിയാണെന്നും ആ നിലയിൽ ഒരു പ്രവാചകനാണ് എന്നും ഉള്ള നിലയിലാണ്. ഒരിക്കലും യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിളിക്കാൻ തക്കവണ്ണമുള്ള ഒരു പഠനവും നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ ഒരു സൃഷ്ടിയെയാണ് ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കുന്നു എന്നുള്ള ഒരു ധാരണ മാത്രമാണ് ക്രിസ്ത്യാനിത്വത്തെ കുറിച്ച് നമുക്കുണ്ടായിരുന്നത്. ഓക്കെ, ഇന്ന് പാസ്റ്റർ അതിനുശേഷം എങ്ങനെയാണ് സുവിശേഷ വേലയ്ക്കായിട്ട് കടന്നു വരുന്നത്? സുവിശേഷ വേല എന്ന് പറയുമ്പോൾ ഞാൻ ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് പോർത്തുകാരുമായി ഞാൻ എന്റെ മാതാപിതാക്കൾക്കൊക്കെ വേദനയായി
അല്പമൊക്കെ മദ്യപിച്ചും കൂട്ടുകാരുമായി വഴിവിട്ട ചിലതായ ജീവിതമൊക്കെ നയിച്ച ഒരു അനുഭവം പശ്ചാത്തലത്തിലുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അനുഭവത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞപ്പോൾ പിന്നീട് കർത്താവിന് വേണ്ടി ഇതുവരെ നല്ല യൗവനം നഷ്ടപ്പെടുത്തി, അതുകൊണ്ട് കർത്താവിന് വേണ്ടി ഇനിയുള്ള ലൈഫ് മുന്നോട്ട് പോകണമെന്നുള്ള പ്രാർത്ഥനയോടെ 2002 രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് പോയി. 2004 അവസാനത്തോടെയാണ് ദൈവത്തിന്റെ കോളിംഗ് കർത്താവിന്റെ വേലയ്ക്കായി പൂർണ്ണമായിട്ട് വേർതിരിയുക എന്നുള്ള ദൈവശബ്ദത്തിലാണ് ഞാൻ പൂർണ്ണമായിട്ടും ജോലിയൊക്കെ, ഒരു ചെറിയ ജോലി എന്ന് പറയുമ്പോൾ വലിയ സ്ഥാനത്തിരുന്ന ഒരു അവസ്ഥയൊന്നും ആയിരുന്നില്ല, സാധാരണ ജോലികളൊക്കെ ആയിരുന്നു, എന്നാൽ അതൊക്കെ വിട്ട് ഫുൾ ടൈം കർത്താവിന്റെ വേലയ്ക്കായിട്ട് ആ നിലയിലാണ് തിരിയുവാനായിട്ട് ഇടയായത്. ഓക്കെ, ഫാസ്റ്റർ പറഞ്ഞു രക്ഷിക്കപ്പെട്ട് പെന്തക്കോസ്തിലോട്ടാണ് ആദ്യമായിട്ട് വരുന്നതോ അതോ വേറെ എന്തെങ്കിലും സഭകളുമായിട്ട്, ഉദാഹരണം പറഞ്ഞ കത്തോലിക്ക, യാക്കോബ് ഇങ്ങനെയുള്ള സഭകളിലേക്കാണ് ആദ്യം വന്നത്, അതോ നേരിട്ട് പെന്തക്കോസ്തിലോട്ട് വരുവായിരുന്നോ? നോ നോ നോ, എനിക്ക് പെന്തക്കോസ്തിൽ വരുന്നതിന് മുമ്പ് ഒരു ഒരാഴ്ചത്തെ അനുഭവം എനിക്ക് ഡിവൈൻ ധ്യാന കേന്ദ്രത്തോടുള്ള ബന്ധത്തിലുണ്ട്. കത്തോലിക്ക ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ, അതായത് യേശുക്രിസ്തുവിനോടുള്ള ഇഷ്ടം കൂടി, ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട്, ഡൽഹിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഡിവൈനിൽ ഒരു ഒരാഴ്ചത്തെ ധ്യാനത്തിന് പോകുവാനായിട്ട് ഒരു സാഹചര്യം. അപ്പൊ ആ ഒരു ചിന്തയിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അത്തരത്തിലുള്ള ചിന്ത, അതായത് തിരിച്ചു വരുമ്പോൾ ഒരു ബൈബിളും വാങ്ങി, കൊന്തയും കുരിശും യേശുവിന്റെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും ഒക്കെ വാങ്ങി, ഒരു കാത്തലിക് സ്റ്റൈലിലാണ് ഈ പെന്തക്കോസ്റ്റ് ചർച്ചിൽ പോകുന്ന വരെ യേശുക്രിസ്തുവിനെ കുറിച്ചുണ്ടായിരുന്ന ഒരു വിശ്വാസം. ഓക്കെ, അതിനുശേഷം പെന്തക്കോസ്റ്റിലോട്ട് വരാൻ നേരത്ത് പിന്നെ കൂടുതലായിട്ട് വല്ല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നോ? കൺഫ്യൂഷൻസ് ഒരുപാടുണ്ടായിരുന്നു, കാരണം ഈ പെന്തക്കോസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ കാത്തലിക്കിൽ നിന്നും മനസ്സിലാക്കി കണ്ടതും കേട്ടതുമായ കാര്യങ്ങളിൽ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പെന്തക്കോസ്റ്റിൽ കണ്ടത്. അപ്പൊ ഇത് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരുപാട് വിഭാഗം ഉണ്ടെന്നും, CSI, മർത്തോമ, അങ്ങനെ വിവിധ നിലവാരങ്ങളുണ്ടെന്ന് മനസ്സിലായി. അപ്പോ പൂർണ്ണമായിട്ടും ഒരു സഭയിൽ നിലനിൽക്കുന്നതിന് മുൻപ് ഏതാണ് ശരി എന്നുള്ളൊരു ആശയക്കുഴപ്പം തീർച്ചയായിട്ടും എനിക്കുണ്ടായിരുന്നു, കാരണം ഒരാൾ പറയുന്നു അതാണ് ശരി, ഒരാൾ പറയുന്നു ഇതാണ് ശരി, വേറൊരാൾ പറയുന്നു മറ്റേതാണ് ശരി. അപ്പൊ ഏതാണ് ശരി എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻ തീർത്തത് ബൈബിളാണ്, കാരണം ഏതൊരു പഠിപ്പിക്കലിന്റെയും അടിസ്ഥാനം ബൈബിളിൽ നിന്നായിരിക്കണം എന്നുള്ളതാണ് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ആരെന്ത് പഠിപ്പിച്ചാലും അതിന്റെ അടിസ്ഥാനം ബൈബിൾ ആയിരിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് വേദപുസ്തകം നമുക്ക് തരുന്നത്. അപ്പൊ ഏത് കാര്യവും തള്ളിക്കളയാതെ അത് ബൈബിളുമായിട്ട് ശോധന ചെയ്ത് തിരുവെഴുത്തുകളുമായി പരിശോധിച്ച് അത് അങ്ങനെ തന്നെ എന്ന് ബോധ്യപ്പെട്ട് സ്വീകരിക്കുന്നതാണ് ബൈബിളിന്റെ പഠനം. അപ്പൊ ആ നിലയിൽ ഞാൻ കാത്തലിക്കുമായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമായിരുന്നു ഈ ആവർത്തന പുസ്തകം 4:15 ഇങ്ങനെ പറയുന്നുണ്ട്, പുരുഷന്റെ സാദൃശ്യവും സ്ത്രീയുടെ സാദൃശ്യവും ഇഴജാതിയുടെ സാദൃശ്യവും മൃഗജാതിയുടെ സാദൃശ്യവും കന്നുകാലി പറവജാതി വെള്ളത്തിനടിയിലുള്ള മത്സ്യം ഒന്നിന്റെയും രൂപങ്ങൾ അരുത്, വഷളത്വം പ്രവർത്തിക്കരുതെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ജനത്തോട്. അപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പറഞ്ഞ ഇത്രയും കൂട്ടം ഐറ്റങ്ങൾ, അതായത് ആണിന്റെ രൂപം, പെണ്ണിന്റെ രൂപം, കുതിര, പാമ്പ് എന്ന് വേണ്ട സകലത്തിന്റെയും രൂപം പള്ളികളിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ അതിന് അവർ ഏത് വിധത്തിലുള്ള ന്യായീകരണം അതിന് കൊടുത്താലും അത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പാടില്ല എന്നുള്ളതാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അത് ശരിയല്ല എന്ന് മനസ്സിലാകുന്നത്. അപ്പോഴാണ് CSI മർത്തോമയെ കുറിച്ചൊക്കെ കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ചില കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളായതുകൊണ്ട് ഞാൻ ആ നിലയിലാണ് പറയുന്നത്. എനിക്ക് തോന്നിയത് ഈ പെന്തക്കോസ്തുകാരേക്കാൾ, മാനുഷികമായ സ്വഭാവം പഠിച്ചാൽ പെന്തക്കോസ്തുകാരേക്കാൾ ഒരുപാട് നല്ല മനസ്സും വ്യക്തിത്വവും സ്നേഹവും ഉള്ള ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് മർത്തോമയിലും CSIയിലും. അത് മനുഷ്യന്റെ സ്വഭാവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം പെന്തക്കോസ്തുകാർ നല്ലവരാണെന്നോ അവരൊക്കെ മോശക്കാരോ മറ്റുള്ളവരെല്ലാം മോശക്കാരാണെന്നുള്ള അഭിപ്രായക്കാരനല്ലെന്ന്, മറിച്ച് വളരെ നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് പേര് ഈ തരത്തിലുള്ള സമൂഹത്തിലുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് അവിടെ നിൽക്കാതെ വന്നതെന്ന് ചോദിച്ചാൽ അവിടെയും ഈ പറഞ്ഞതാണ് മാനദണ്ഡം. വേദപുസ്തകവുമായി പരിശോധിച്ചപ്പോൾ വചനപ്രകാരമുള്ള സ്നാനം, അത് പെന്തക്കോസ്തൽ ഉപദേശത്തിലുള്ള സ്നാനമാണ് ശരി എന്ന് മനസ്സിലായതുകൊണ്ടാണ് CSI മർത്തോമയിലും പോകാതെ പെന്തക്കോസ്തൽ തന്നെ തുടർന്നത്. ഓക്കെ, അങ്ങനെ ബൈബിളുമായി ഓരോ സ്ഥലത്തെ പഠിപ്പിക്കലും കമ്പയർ ചെയ്ത് പഠിച്ചപ്പോഴാണ് കറങ്ങിത്തിരിഞ്ഞ് പെന്തക്കോസ്തൽ ഉപദേശം, അത് ഏകദേശം 99% നമുക്ക്
അംഗീകരിക്കാൻ പറ്റുന്ന ഉപദേശ കാര്യങ്ങൾ പെന്തക്കോസ്റ്റൽ ഉപദേശമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ന്യൂനതകളും പരാജയങ്ങളും എല്ലായിടത്തും ഉണ്ടെന്നിരുന്നാലും അങ്ങനെ ഒരു ഉപദേശ വിഷയം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് കറങ്ങി തിരിഞ്ഞ് പെന്തക്കോസ്റ്റൽ നിൽക്കാനുള്ളത്. ഓക്കെ, ഇപ്പം പാസ്റ്റർ 13 വർഷമായി ഈ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴും ബാക്കിയുള്ളവരെല്ലാം മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലാണോ, പേരൻസ് ഒക്കെ എങ്ങനെ വിശ്വാസി വന്നോ? അല്ല, എന്റെ ബാപ്പ വന്നിട്ടില്ല. എന്റെ ഉമ്മയും രണ്ട് പെങ്ങന്മാരും വല്യുമ്മായും, ഇപ്പൊ ഞാൻ ദ്വാരിതനാണ്, എന്റെ ഭാര്യ, രണ്ട് കുഞ്ഞുങ്ങൾ, അവരെല്ലാവരും വിശ്വാസത്തിലാണ്. പിന്നെ പിതാവ് ആ നിലയിൽ തന്നെ കുടുംബക്കാരുടെ അടുത്തേക്ക് ഞങ്ങൾ ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്തത്. അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല. ബാക്കിയുള്ള എല്ലാവരും വിശ്വാസ ജീവിതത്തിൽ തന്നെയാണ് തുടരുന്നത്. ഓക്കെ, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരാൾ ഒരു വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു മതം സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ അവർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ, അവർ മാക്സിമം ട്രബിള് അവിടെ നിന്ന് പോയവർ കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വല്ല ട്രബിൾസോ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അതിൽ ഒരു ചെറിയ തിരുത്ത് വരുത്തി മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പൊതുവെ നമ്മുടെ ആൾക്കാർക്കുള്ള ഒരു ധാരണയാണ് മുസ്ലിമിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഇറങ്ങിയാൽ വളരെ പ്രതികൂലവും അത്തരത്തിലുള്ള ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു ചിന്തയുണ്ട്. പക്ഷെ അത് ശരിയാണെങ്കിൽ പോലും അതിലൊരു ചെറിയ തിരുത്തൽ വരുത്തേണ്ടത് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റ് കോളത്തിൽ. കാരണം മുസ്ലിമിൽ നിന്നും മാത്രമല്ല, ഏത് വിഭാഗത്തിൽ നിന്നും യേശുക്രിസ്തുവിനെ വചനപ്രകാരം ആരാധിപ്പാൻ ഇറങ്ങുന്നവർക്ക് ഉപദ്രവം ഉണ്ടെന്നുള്ളത് ദൈവവചനത്തിന്റെ പ്രഖ്യാപനമാണ്. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന വാക്യം ഇങ്ങനെയാണ്: മകനെ, ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകുമെന്ന് ആ ദിവസം പറഞ്ഞു. അപ്പൊ അതിൽ മുസ്ലിമിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് ഉപദ്രവം ഉണ്ടായി എന്നല്ല, കത്തോലിക്കയിൽ നിന്ന് ഇറങ്ങിയവർ എന്തെല്ലാം പീഡനങ്ങൾ അനുഭവിച്ചവർ ഇന്നും നമ്മുടെ സാക്ഷ്യത്തിലുണ്ട്. ഹിന്ദുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർക്കും വളരെ പ്രതികൂലം അനുഭവിക്കുന്നവരുണ്ട്. അപ്പൊ അതിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമല്ല, അത് വാസ്തവമായി ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കുള്ളൂ, അല്ലാത്തവർക്ക് പ്രശ്നമില്ല. അപ്പൊ കർത്താവിനെ വാസ്തവമായി കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ലോകത്തിൽ കഷ്ടമുണ്ട്, പ്രതികൂലമുണ്ട്, ഉപദ്രവമുണ്ട്. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ച് അതിന്റെ അളവ് അല്പം കൂടുതലായിരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അത്തരത്തിൽ കുറെ ഉപദ്രവങ്ങൾ ഞാൻ ഏറ്റിട്ടുണ്ട്. ഒളിവിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രതികൂലങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്നും ഈ അടുത്ത കാലത്ത് പോലും നമുക്ക് അവകാശപ്പെട്ട ഒരു നന്മ പോലും തരാതെ ഇപ്പോഴും നമ്മള് ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ചിലരെ ആ നിലയിൽ വീട്ടിൽ പറഞ്ഞയച്ചിട്ട് വെള്ളിയാഴ്ച വന്ന് ജുമാ നമസ്കാരത്തിൽ വന്ന് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു വരാമെങ്കിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യവും ചെയ്തു തരാമെന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ ആളിനെ അയച്ചിട്ടുണ്ട്. പക്ഷേ ഇനി കോടികൾ തരാമെന്ന് പറഞ്ഞാലും നമ്മൾ ഏത് നിലയിൽ ഇവിടെ ജീവിക്കേണ്ടി വന്നാലും ഈ അറിഞ്ഞ സത്യം വിട്ടേച്ച് ഒരിക്കലും പോകില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ തുടരുന്നത്. അതിന്റെ കാരണം, യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് യേശുവിനെ വിശ്വസിച്ചതല്ല, എന്തുകൊണ്ടാണ് നീ ക്രിസ്ത്യാനി ആയതെന്ന് എന്നോട് ചോദിക്കുന്നവർക്ക് എനിക്ക് അന്നും ഇന്നും പറയാൻ ഒറ്റ മറുപടിയുള്ളൂ: ബൈബിളിൽ ഞാൻ കണ്ട പ്രത്യേകതയും ബൈബിളിനെ ഞാൻ ചുമക്കുവാനും അത് പ്രസംഗിക്കുവാനും വിശ്വസിക്കുവാനും അടിസ്ഥാനപരമായി കാരണമായി തീർന്ന ഒറ്റ സബ്ജക്റ്റേ ഉള്ളൂ, അത് നിത്യത എന്നുള്ള ഒരു വിഷയമാണ്. എല്ലാ മനുഷ്യരും ജീവിക്കും, നല്ലതായിട്ടും മോശമായിട്ടും, ആഡംബരത്തോടും ദരിദ്രത്തോടും ഒക്കെ ജീവിക്കും. പക്ഷെ ഇവർക്കെല്ലാം ഒരുപോലെ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം. അത് പണക്കാരനായാലും പാവമായാലും അത് സംഭവിച്ചേ മതിയാകത്തുള്ളൂ. ദെൻ പിന്നെ ശേഷം എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യത്തിന് എനിക്ക് മറുപടി ലഭിച്ചത് ബൈബിളിൽ നിന്നാണ്. അതുകൊണ്ട് മാത്രമാണ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത്. ഭൗതികമായ മറ്റെന്തെങ്കിലും ഓഫർ ആ നിലയിൽ വേദപുസ്തകം ആർക്കും തരുന്നില്ല. എന്നാൽ നിത്യത പ്രതീക്ഷിച്ച് കർത്താവിന്റെ പുറകെ ഇറങ്ങിയവരെ ഈ ലോകത്തിൽ വേണ്ടുന്ന എല്ലാ നന്മകളാലും നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. അതിന്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് പലതരത്തിലുള്ള ലിസണേഴ്സ് ഉണ്ട്. ഞങ്ങൾക്ക് ഏകദേശം 62 കൺട്രീസിൽ നിന്ന് ഞങ്ങൾക്ക് ലിസണേഴ്സ് ഉണ്ട്. അപ്പം അത് പല ആൾക്കാര്, പല കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, അല്ല മുസ്ലിങ്ങളായിട്ട് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ ചിലവർക്ക് സുവിശേഷം കേൾക്കാൻ താല്പര്യമുണ്ട്, ക്രിസ്തീയ പാട്ടുകളോട് താല്പര്യമുണ്ട്, മെസ്സേജസിനോട് താല്പര്യമുണ്ട്, പക്ഷെ അവർക്ക് പൂർണ്ണമായിട്ട് ഇതിനകത്തിലോട്ട് വരാന് ഒന്നുകിൽ അവർക്കൊരു ഗൈഡൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു ഭയത്തോടെ നിൽക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എന്താണ് പാസ്റ്റർ കൊടുക്കാനുള്ള അഡ്വൈസ്?
എന്നെ സംബന്ധിച്ച് ഞാനൊരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ എനിക്ക് അവരെന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തോടെയാണ് ബൈബിൾ അവസാനിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ ഈ ഇനിയും കൊല്ലമെന്ന് കഴിയുമ്പോൾ ഈ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ന്യൂനപക്ഷം അത് നിത്യതയിലെത്തുമ്പോൾ അത് ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത ഒരു ഭൂരിപക്ഷമായി മാറുന്നുണ്ട് പല സ്ഥലത്തു നിന്ന് വരുന്നവരായതുകൊണ്ട്. എന്നാൽ ഈ അവിടവിടങ്ങളിലായി തിരുങ്ങിക്കിടക്കുന്ന ഈ ന്യൂനപക്ഷം ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്ന ഒരു ദിവസം വരുന്നുണ്ട്, കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവ്. അപ്പോൾ അതിനുശേഷം ഈ ലോകം നേരിടാൻ പോകുന്ന പീഡനവും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിത്യതയിൽ മനുഷ്യൻ നരകശിക്ഷയിൽ അനുഭവിക്കുന്ന അനുഭവങ്ങൾ, ഇത് വാസ്തവമായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ല എങ്കിൽ മനുഷ്യന് ലഭിക്കാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച്, ആ ന്യായവിധിയിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗത്തെക്കുറിച്ച്, ഈ രണ്ട് സബ്ജക്റ്റ് ഒരു മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നതിൽ സംഭവിച്ച പരാജയം തന്നെയാണ് നമുക്കൊരാളെ നേടുവാൻ കഴിയാൻ അല്ലെങ്കിൽ ആ നിലയിൽ ബുദ്ധിമുട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് പറയുന്നതിന് പകരം നമ്മൾ മറ്റെന്തൊക്കെയോ പറയാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ പെന്തക്കോസ്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണയിലേക്ക് പഠനം പോയത് നിമിത്തമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ തന്നെ ഒരു മറുവശം, സുവിശേഷം പറയുക എന്നുള്ളത് രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. അത് പാസ്റ്ററിന്റെ മേൽ മാത്രം പരമേൽപ്പിക്കപ്പെട്ട കാര്യമല്ല. രക്ഷിക്കപ്പെട്ട എല്ലാവരും എല്ലാവരോടും സുവിശേഷം പറയുവാൻ ബാധ്യസ്ഥരാണ്. അപ്പോ അത് പറയാതിരിക്കുന്ന ഒരു ഉത്തരവാദിത്വക്കുറവും ഇതിനുണ്ട് എന്നുള്ളതും തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യം തന്നെ. ഓക്കെ, ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ലോകത്തെല്ലായിടത്തും എല്ലായിടത്തും പ്രത്യേകിച്ച് ഇന്ത്യ മാത്രമല്ല മിഡിൽ ഈസ്റ്റില് അങ്ങനെ പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾക്ക് എനിക്ക് തോന്നുന്നു പണ്ട് ആദ്യ നൂറ്റാണ്ടുകളിൽ ഇതുപോലുള്ള പീഡനം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് ഈ വർഷങ്ങളിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 10 ഇയേഴ്സിനകം ഒത്തിരി പീഡനങ്ങൾ ക്രിസ്ത്യാനികൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളെ ശിരഛേദനം ചെയ്യുന്നു, ബിഹഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നടക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്താണ് നമുക്ക് എങ്ങനെയാണ് എന്താണ് കാര്യങ്ങളിലേക്ക് എന്താ ഒരു ഒരു ഭീതിയും ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കാണെങ്കിലും ഇപ്പം ഇറാഖിലാണെങ്കിലും ആൾക്കാര് ഭയപ്പെട്ട് അവിടുന്ന് പലായനം ചെയ്യുന്നു, അവർ പല സ്ഥലങ്ങളിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യുന്നു, ചിലരൊക്കെ വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുന്നു, ചിലരൊക്കെ ശിരഛേദനം ചെയ്യപ്പെടുന്നു, അങ്ങനെ പലതരത്തിലുള്ള പീഡനങ്ങൾ ഇന്ന് ലോകത്തെല്ലായിടത്തും ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതെ കണ്ടിട്ട് പാസ്റ്റർ എന്താണ് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? പൊതുവെ ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ മടങ്ങിവരവ് ഏറ്റവും അടുത്തിരിക്കുമെന്ന് എല്ലാ പ്രവചന സംഭവങ്ങളും ലോക സംഭവങ്ങളും കാലാവസ്ഥ മാറ്റങ്ങളും എല്ലാം വിളിച്ചറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ നിലയിൽ ഈ ദൈവമക്കൾ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകണം എന്നുള്ളത് തീർച്ചയായിട്ടും വചനത്തിന്റെ നിവർത്തി തന്നെയാണ്. എന്നാൽ മറു സൈഡിൽ നമ്മുടെ ദൈവജനത്തിന് പറ്റിയിരിക്കുന്ന ചില പരാജയം കൂടി എടുത്തു പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഒരു പരിധിവരെ നമ്മൾ പ്രതികരിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് ഇത്തരത്തിൽ കയറി ആക്രമിക്കുവാൻ മറ്റുള്ള സുവിശേഷ വിരോധികൾക്ക് ധൈര്യം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, സുവിശേഷം നിമിത്തം ഏൽക്കുന്ന ഉപദ്രവങ്ങളെല്ലാം നമ്മൾ സ്വപ്രത്തോടെ സഹിക്കുക തന്നെ വേണം, അതിനകത്ത് വേറെ ഓപ്ഷൻ ഇല്ല. എന്നിരുന്നാലും അന്യായമായി നമുക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ന്യായമായ നിലയിൽ അതിന് നമുക്ക് പോകുവാനും ന്യായമായ നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യാനും ഉള്ള അവകാശം, വോട്ടവകാശമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ നമുക്കുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഇവിടെയുള്ള ഭരണഘടന അനുസരിച്ച് ഒരു അമ്പലക്കാരൻ ഒരു മൈക്ക് കെട്ടിവെച്ച് അവന് മാർച്ച് മാസത്തിൽ SSLC പരീക്ഷാ സമയത്ത് പോലും 50,000 വാട്ട്സിന്റെ ബോക്സ് റോഡരികിൽ അടുക്കി 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 വെച്ചുകൊണ്ട് അവന് പ്രോഗ്രാം നടത്താൻ ഗവൺമെന്റ് എല്ലാം അനുമതി കൊടുക്കുന്നു, അത് ആരാധനാലയം ആയതുകൊണ്ടും അത് ദൈവകാര്യം ആയതുകൊണ്ടും സമ്മതിക്കുന്നെങ്കിൽ നമ്മൾ ഈ ഒരു 2 പെട്ടി എവിടെങ്കിലും വെച്ചിട്ട് ഒരു കൺവെൻഷൻ നടത്താൻ പോകുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധവും അല്ലെങ്കിൽ നീതി നിഷേധവുമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് തിരിച്ച് എന്തുകൊണ്ട് അത് പറ്റില്ല എന്നത് ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം സുവിശേഷം നിമിത്തം യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചത് നിമിത്തം നമ്മൾ തല്ലുകൊള്ളുന്നതിനോടോ അല്ലെങ്കിൽ ആ നിലയിൽ ഒരു കഷ്ടം അനുഭവിക്കുന്നതിനോടോ നമുക്ക് എതിർപ്പില്ല. പക്ഷെ നാം വേദവസം പഠിക്കുമ്പോൾ പൗലോസ് പോലും ചില സാഹചര്യങ്ങളിൽ ഞാനൊരു റോമ പൗരനായിരിക്കെ വിചാരണ കൂടാതെ നിങ്ങൾ എന്നെ ശിക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ച്
തന്റെ ആ പൗരത്വത്തെ ഊന്നി കാണിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പൊ അങ്ങനെ ആ നിലയിൽ ന്യായമായ കാര്യത്തിന് പിന്നെ സംസാരിക്കാനും അതിനു വേണ്ടി നിൽക്കാനും നമ്മുടെ ആൾക്കാർക്ക് കഴിയുന്നില്ലെന്നുള്ളത് ഒരു പരാജയം. മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കുമ്പോഴും നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്ന മറ്റൊരു കാര്യം, ഈ ഏതൊരു തരത്തിലുള്ള എതിർ പ്രവർത്തനങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം പഠിച്ചാൽ എവിടെയൊക്കെ ദൈവജനത്തിന് ഒരു രാജകൽപ്പന പോലും മാറ്റി എഴുതിക്കാൻ തക്കവണ്ണം ദൈവജനത്തിന്റെ ഉപവാസവും പ്രാർത്ഥനയും നിലവിളിയും അതിന് കാരണമായിട്ടുണ്ട്, അതിന് മാറ്റം വരുത്തുവാൻ കാരണമായിട്ടുണ്ട്. കാരണം ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. അപ്പൊ ആ നിലയിൽ നമ്മുടെ ആൾക്കാര് തീർച്ചയായിട്ടും ഒന്നുകൂടി ഉണരുകയും പ്രാർത്ഥിക്കുകയും ദൈവസമയിൽ നിലവിളിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ബോധം കൂടെ നമ്മുടെ ആൾക്കാർക്കുണ്ടാകണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ. അല്ലാതെ നമുക്ക് അതിനെതിരെ മാനുഷികമായ ഒരു യുദ്ധത്തിനോ ആ നിലയിൽ ഒരു പ്രതികാര മനോഭാവത്തിനോ നമുക്ക് അനുവാദമില്ലെന്നുള്ളത് വേദപുസ്തകം അറിയാവുന്നതിന് മനസ്സിലാവും. പ്രത്യേകിച്ച് ബെന്തക്കോസ് പ്രവർത്തനത്തിന്റെ ആദ്യ സമയത്ത് ഒത്തിരി സ്ട്രീറ്റ് ഇവാഞ്ചലിസം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരോ ജംഗ്ഷനിൽ ഇറങ്ങി ഇതുപോലെ നമ്മൾ യേശുവിനെ പറ്റി പറയുക, ട്രാക്റ്റുകൾ കൊടുക്കുക. ഈ ദിവസങ്ങളിൽ ഞാന് ഒത്തിരിയധികം പാസ്റ്റിനുള്ള മെസ്സേജസ്, പ്രത്യേകിച്ച് പാസ്റ്റർ ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവ് ആണ്, ഇങ്ങനെയുള്ള പിക്ചറുകളും ഇങ്ങനെയുള്ള മെസ്സേജസും ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ ഒരു ഒരു ബേസിക് ഒരു ഇവാഞ്ചലിസം, വീണ്ടും നമ്മൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ ചെയ്യുവാൻ എന്താണ് ഇപ്പോൾ ഒരു പ്രേരണയായത്? ഇത് ചെയ്തിട്ട് പൊതുവെ ഇതിന് റിസൾട്ട് ഉണ്ടോ? എങ്ങനെയാണ് ഇതിനകത്തുള്ള പ്രതികരണം? അതിനെക്കുറിച്ച് എനിക്ക് അല്പം പറയുവാൻ തന്നെ ആഗ്രഹമുണ്ട്. കാരണം ഈ ഇന്ന് പരസ്യോഗത്തിന്റെ തെരുവിൽ പ്രസംഗത്തിന്റെ ഒരു ഒരു കാല ഒരു ആവശ്യകത എന്നുള്ളതും അതുപോലെ തന്നെ അത് അതൊരു ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ ആൾക്കാർക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുള്ള ഒരു കാലമാണ്. എന്നാൽ എന്തുകൊണ്ട് ഇത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഈ പരസ്യോഗത്തെ സംബന്ധിച്ച് ഞാനിന്ന് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പരസ്യോഗമാണ്. അതിന് അങ്ങനെ ചെയ്യുവാനുണ്ടായ പ്രേരണ എന്ന് പറയുന്നത്, ഞാൻ വിശ്വാസകോളത്തിൽ വന്ന് വർഷങ്ങൾ പിന്നിട്ട് പോകും തോറും എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, പെന്തക്കോസ്തിന്റെ ഏറ്റവും വലിയ ശാപം അല്ലെങ്കിൽ അതിനകത്തുള്ള വേദന എന്ന് പറയുന്നത് സുവിശേഷ വിരോധികളല്ല, മറിച്ച് പെന്തക്കോസ്തിനകത്ത് പെന്തക്കോസ്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന കുറെ കള്ളത്തരങ്ങളും അത്തരത്തിലുള്ള കുറെ ക്രിമിനൽ മൈൻഡുള്ള കുറെ മാനസാന്തരപ്പെടാത്ത രക്ഷിക്കപ്പെടാത്ത കുറെ വ്യക്തിത്വങ്ങളും പിന്നെ അധികാരമോഹവും ലക്ഷ്യം മാറിയുള്ള സഞ്ചാരവും ഒക്കെയാണ് ഇന്ന് പെന്തക്കോസ്തുകോളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ നടുവിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു ഒരു കാര്യം പറയുവാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം, ചില അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ വളരെയധികം മുറിവേറ്റിട്ടുണ്ട്. കാരണം ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിന്ന് പശ്ചാത്തലത്തിൽ നിന്ന് ദൈവമക്കളുടെ ഇടയിലേക്ക് വന്നപ്പോൾ ഇതെന്തോ ഒരു ഭയങ്കര സന്തോഷമാണെന്നൊക്കെ ധരിച്ച് വന്ന എന്റെ ജീവിതത്തില് വളരെയധികം ഹൃദയം തകർന്നു പോകുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിട്ടപ്പോ ഇതൊന്നും ശരിയല്ല, ഇവനൊക്കെ കള്ളന്മാരാണെന്ന് പറഞ്ഞ് പോയി പിന്മാറി പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിലെത്തിയപ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ഒരു ചിന്തയാണ്, ഈ പെന്തക്കോസ്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പെന്തക്കോസ്ത് കള്ളന്മാരാണ് എന്ന് പറയുന്നതിനേക്കാൾ ഞാനൊരു പെന്തക്കോസ്തുകാരനാണ് എന്ന് അഭിമാനിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി സംസാരിക്കുക എന്നൊരു പ്രേരണ ദൈവം തന്നെയാണ് എന്റെ ഹൃദയത്തിൽ നൽകിയത്. അത് ആ ദൂതിനോട് ചേർന്ന് ദൈവം പറഞ്ഞൊരു ചിന്തയും ഇങ്ങനെയാണ്, 12-ൽ 1 യൂദ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പിറകെ ഇറങ്ങിയ 12 പേരിൽ ഒരുത്തൻ യൂദായിരുന്നെന്നും അവന്റെ നോട്ടം പണസഞ്ചിയിലായിരുന്നെന്നും സൺഡേ ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. അപ്പൊ ഇന്നും യേശുക്രിസ്തുവിന്റെ പിറകെ നടക്കുന്ന ഈ കൂട്ടത്തിൽ ചില യൂദാമാരുണ്ടെന്നും അവരുടെ നോട്ടം പണസഞ്ചിയിലാണെന്നും അതിനുവേണ്ടി അവര് പ്രാണനാഥനെ ഒറ്റിക്കൊടുക്കുമെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ടും അപ്പോൾ തന്നെ ബാക്കി 11 പേരുടെ യാത്രയ്ക്ക് യാതൊരു ദോഷവും സംഭവിച്ചില്ലെന്നും ദൈവസഭ വളർന്നെന്നും ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നും ഉള്ള ഒരു ദൈവീക ദൂതാണ് ഇതിനകത്ത് നിന്നുകൊണ്ട് ഒരു പെന്തക്കോസ്തുകാരൻ എന്ന് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് അതിനെതിരെ തെറ്റുകൾക്കെതിരെ ശബ്ദമുയർത്താൻ എന്നെ പ്രേരിപ്പിച്ചു. അപ്പോൾ തന്നെ പരസ്യോഗം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് വന്നതിന്റെ കാരണം, നമ്മൾ ഒരു പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു കൺവെൻഷൻ നടത്തുന്നു, പെന്തക്കോസ്തുകാരും ബന്ധുക്കളും ചാർച്ചക്കാരും സ്വന്തക്കാരും വിദേശത്ത് കിടക്കുന്നവർക്കെല്ലാം കൂടെ കൂടി സന്തോഷിക്കാനുള്ള ഒരു വേദി മാത്രമായി പലപ്പോഴും
വലിയ ക്രൂസൈഡുകൾ മാറുന്ന ഒരു ഒരു കാഴ്ചപ്പാട്. കാരണം അമ്പലക്കാർക്ക് ഉത്സവമുണ്ട്, പള്ളിക്കാർക്ക് പെരുന്നാളുണ്ട്, നമുക്ക് മാത്രം ഒന്നുമില്ലല്ലോ എന്നുള്ള വേദന തീർക്കാൻ വർഷാവർഷം ഒരു കൺവെൻഷൻ എന്ന നിലയിൽ വിദേശത്തും സ്വദേശത്തും ഉള്ളവരെല്ലാം കൂടെ ഒന്നിച്ചുകൂടി തിന്നു കുടിച്ച് മതിച്ച് ആനന്ദിച്ച് മരച്ചുവട്ടിലിരുന്ന് ആൽച്ചുവട്ടിലിരുന്ന് തമ്മി വർത്താനം പറഞ്ഞും കൊച്ചുങ്ങളുടെ കല്യാണക്കാരി ആലോചിച്ചും ഒക്കെ ആ നിലയിൽ വർത്തമാനം പറഞ്ഞിട്ട് കണക്ക് വായിക്കുന്നത് ലക്ഷങ്ങളാണ്. എന്നാൽ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ചിന്ത, നമ്മൾ ലക്ഷങ്ങൾ മുടക്കി നടത്തുന്ന ഒരു കൺവെൻഷനിൽ ഒരു ഹിന്ദുവോ ഒരു മുസൽമാനോ ഒരു കത്തോലിക്കനോ വന്നിരിക്കണമെന്ന് നിർബന്ധമില്ല. വന്നാൽ സ്തോത്രം, വരാൻ വരുന്നു, വന്നവരുണ്ട്, വരുന്നവരുണ്ട്, ഇനിയും വരും. പക്ഷേ അത് നിർബന്ധമില്ല, ദൈവത്താൽ വന്നാൽ വന്നു. പക്ഷേ അവൻ ഇരിക്കുന്നിടത്ത് പോയി അവനെ സുവിശേഷം കേൾപ്പിക്കുന്ന ശുശ്രൂഷയാണ് പരസ്യോഗം എന്ന് പറയുന്നത്. ഒരു കുടിയൻ കുടിയൻ പള്ളിക്കകത്ത് വന്നിരിക്കണമെന്നില്ല, അവൻ ബിവറേജിന്റെ മുമ്പിലായിരിക്കും ഇരിക്കുന്നത്. ആ ബിവറേജിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് അവനോട് നീ പാപത്തിലാണ് ഇരിക്കുന്നതെന്നും മദ്യപാനി ദൈവരാജ്യത്തിൽ കടക്കത്തില്ലെന്നും ഉള്ള അവന്റെ പാപത്തെക്കുറിച്ച് അവന് ബോധം വരുത്തുന്ന ഒരു ശുശ്രൂഷയാണ് പരസ്യോഗം. പിന്നെ പലർക്കും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, പൊട്ടനെ പോലെ കവലിൽ ഇറങ്ങി നിൽക്കുക എന്ന് പറയുന്നത് ഒരു ലജ്ജയുള്ള കാര്യമാണ്, ഒന്ന്. രണ്ടാമത്തെ കാരണം, വിളിക്കുന്ന കൺവെൻഷനിൽ നമ്മൾ പോയി പ്രസംഗിക്കാൻ പോകുമ്പോൾ തന്നെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഈ കൺവെൻഷൻ കഴിയുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ വണ്ടിക്കൂലി തരും എന്നൊരു പ്രതീക്ഷ കൺവെൻഷൻ വിളിക്കുന്ന ഏതൊരു പ്രസംഗത്തിന്റെ ഉള്ളിലെ ചിന്തയുണ്ട്. എന്നാൽ കവലയിൽ ഇറങ്ങി നിൽക്കുക എന്ന് പറയുമ്പോൾ, ഈ പൊരു വെയിലത്ത് മയക്കും പിടിച്ച് കവലയിൽ ഇറങ്ങി നിന്നാൽ അവിടെ ഒരു കവറും കൊണ്ട് ഒരാള് നിൽക്കില്ല. അപ്പൊ അങ്ങനെ ഒരു ഓരോറപ്പും അവിടെ ഇല്ല. ഒരു കവലയിലും ഞാൻ പ്രസംഗിച്ച് കഴിയുമ്പോൾ എനിക്ക് ഇന്നത് തരാൻ ഒരാളുണ്ടാകുന്നു, ഓരോറപ്പും അവിടെ ഇല്ല. അപ്പൊ പിന്നെ ഓരോറപ്പും ഇല്ലാതെ ചില സമയത്ത് പ്രശ്നങ്ങൾ തന്നെ വരാൻ ചാൻസ് ഉണ്ട്, അറ്റാക്ക് തന്നെ പ്രശ്നങ്ങളും വരാൻ ചാൻസ് ഉണ്ട്, ഉപദ്രവങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സേഫ്റ്റി ഇല്ലാത്ത സ്ഥലം എന്നുള്ള നിലയിലും, പിന്നെ ഒന്നും കിട്ടാനില്ലാത്ത സ്ഥലം എന്ന നിലയിലും, രാവിലെ 10 മണി തൊട്ട് 5 മണി വരെ 5-6 കവലയിൽ ഒരു വെയിലത്ത് നിന്ന് തൊണ്ട കയറി പ്രസംഗിച്ചിട്ടത് ഒന്നും കിട്ടാതെ വരുന്നത് എങ്ങനെയാ എന്നുള്ള ചിന്തയും ഒക്കെയായിട്ട് പരസ്യയോഗം വഴിമാറിപ്പോയപ്പോൾ, ഞാൻ മാത്രമല്ല എന്റെ കൂടെ പ്രവർത്തിക്കുന്ന വളരെയധികം ഒരുപാട് ദൈവദാസന്മാര് ഇത്തരത്തിൽ കവലയിൽ ഇറങ്ങി നിൽക്കാനും പ്രസംഗിക്കാനും ഒക്കെ വളരെ ആർജവത്തോടെ മുന്നോട്ട് പോവുകയും, അത് നിമിത്തം ഈ അടുത്ത കാലത്ത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഏനാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അടൂര് ഏനാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തിയ ഒരു പരസ്യത്തിന്റെ വീഡിയോ ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വളരെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ യോഗത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ മറക്കാനാകാത്ത അനുഭവം, ഒരു ബാറിന്റെ അടുത്താണ് ഞങ്ങൾ ആ പ്രസംഗം നടത്തിയത്, ഏനാത്ത് പോലീസ് സ്റ്റേഷന്റെയും ബാറിന്റെയും അടുത്താണ്. അപ്പൊ ആ ബാറിലേക്ക് പോയ ചെറുപ്പക്കാരുൾപ്പെടെ അനേകർ അവിടെ നിന്ന് ആ മെസ്സേജ് കേൾക്കുകയും ആ പ്രസംഗം കഴിഞ്ഞപ്പോ അനേക മദ്യപാനികളും ചെറുപ്പക്കാരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും അവരെ സമർപ്പിക്കുകയും ഒരു മടിയും ഇല്ലാതെ തെരുവിൽ ഒരു തല കുനിച്ച് പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്ന അവസ്ഥയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇൻസ്പിറേഷനാണ് നമുക്ക് പരസ്യോഗത്തെ കുറിച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു നിലയിൽ പരസ്യോഗം എന്നുള്ളത് അനേക ആത്മാക്കളെ നേടാനും ഇടയായിട്ടുണ്ട്. ഈവൻ മുസ്ലിങ്ങളെ പോലും നമുക്ക് സ്നാനം ധരിപ്പിക്കാൻ പരസ്യോഗം കാരണമായിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഈ ഇപ്പൊ യു എസ് എയിൽ ഇരുന്നുകൊണ്ടാണ് ചില ദിവസത്തെ മീറ്റിംഗിനായിട്ട് ഞാൻ ഇവിടെ വന്നു, ഇവിടെ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. വരുന്ന വഴി ഞാന് കുവൈറ്റിൽ ഒന്ന് ഇറങ്ങിയിരുന്നു. കുവൈറ്റിൽ ഇറങ്ങിയപ്പോ എനിക്ക് അവിടെ വേണ്ടുന്ന മൊബൈൽ സിം കാർഡ് ഉൾപ്പെടെ അത്യാവശ്യം എനിക്ക് വേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ചെയ്ത ഒരു സഹോദരനുണ്ട്. അദ്ദേഹം പരിശോധത്തിലൂടെ എനിക്ക് നേടാൻ കഴിഞ്ഞ സഹോദരനാണ്. അദ്ദേഹം ഒരു മർത്തോമാക്കാരനാണ്. അദ്ദേഹം എന്നോട് വാദിക്കാനായിട്ട് വന്ന ആളാണ്. സ്വാതന്ത്ര്യം വന്നിട്ട് പിന്നീട് പരസ്യോഗത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വരികയും കുടുംബമായ ഒരു വേർപെട്ട ആരാധനയ്ക്ക് പോവുകയും ഇപ്പൊ ഒരു നല്ല ജോലിയിൽ കുവൈറ്റിലിരിക്കുകയും ചെയ്യുന്നത് പരസ്യോഗത്തിന്റെ റിസൾട്ടാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ഈ പരസ്യോഗത്തിലൂടെ നേടാൻ കഴിഞ്ഞെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതെ, അത് പ്രത്യേകിച്ച് ആ പിക്ചറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഒത്തിരിയധികം ആൾക്കാർ, പ്രത്യേകിച്ച് യൂത്ത് ഒത്തിരി പേര് റെസ്പോണ്ട് ചെയ്തു. അവരിലൊരു എനിക്ക് തോന്നുന്നു മറ്റുള്ളതിന് വ്യത്യാസമായിട്ട് പാസ് ചെയ്തുകൊണ്ട് അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടി. വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ ഒത്തിരിയധികം ആൾക്കാർ ഒരു സ്ട്രീറ്റ് ഇവാഞ്ചലിസ്റ്റോട്ട് തിരിയും എന്ന് തോന്നുന്നു. വരാനൊരു ഇൻസ്പിറേഷൻ ഉണ്ട്. കാരണം എനിക്ക് വരുന്ന മെസ്സേജസുകള് എനിക്ക് യൂത്ത് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ആവേശമാണ്, പാസ്റ്റർ ഇങ്ങനെ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് യൂത്ത് എനിക്ക് തരുന്ന ഒരു ഫീഡ്ബാക്ക് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ നിലയിൽ പിന്നെ തന്നെയല്ല, ഇനിയിപ്പോ 2023-4 മാസം കൂടെ കഴിഞ്ഞാൽ 2016. ഈ 2016 ഒരു പുതിയ വിഷനാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. അത് പുതിയ വിഷൻ പഴയതാണെങ്കിലും ഒരു പുതിയ ഈ വർഷം 2016
അത് ചെയ്യണമെന്നുള്ള ഒരു ചിന്തയാണ് ദൈവം തന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ പിതാക്കന്മാര് ആദ്യകാലങ്ങളിൽ ചെയ്തു വന്ന പോലെ വീടിന്റെ മുറ്റത്തെ കൺവെൻഷൻ ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രേരണ ദൈവം തന്നിട്ട് 2016 പൂർണ്ണമായിട്ടും മുറ്റത്തെ കൺവെൻഷൻ മാത്രമായിട്ട് തിരുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുറ്റത്തെ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വീടിന്റെ മുറ്റം, ദൈവം തന്ന വീട്, ദൈവം തന്ന മുറ്റം, അത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി അല്പസമയം ഒന്ന് വേർതിരിക്കുക, അതിനായിട്ട് വിളിക്കും. ആ വീടിന്റെ മുറ്റം അതിനായിട്ട് ഒരുക്കുകയും 50 കസേര അവിടെ ഇടുകയും ചെയ്താൽ മാത്രം മതിയെന്നും, ഞാൻ അവിടെ എന്റെ കയ്യിൽ പരിശോധന നടത്തുന്ന 2 ബോക്സ് ഉണ്ട്, ഒരു പെട്ടിയുണ്ട്, അപ്പൊ അത് കൊണ്ടുവച്ചിട്ട് ആ പരിസരത്തുള്ള 10 വീടുകൾക്ക് തക്ക സുവിശേഷം പറഞ്ഞാൽ, അങ്ങനെ 10 മുറ്റത്ത് നടത്തുമ്പോൾ 100 കുടുംബം സുവിശേഷം കേൾക്കും. 100 കുടുംബം സുവിശേഷം കേൾക്കുമ്പോൾ അതിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ മതി. കാരണം ഈ 100 കുടുംബവും വിശ്വാസികളല്ലല്ലോ. ഈ 100 കുടുംബവും അവിശ്വാസ ദൈവത്തെ അറിയാത്തവരത് കേൾക്കുക. നമ്മുടെ അനുഭവവും സാക്ഷ്യവും വചനവും കൂടെ ചേർത്ത് അവിടെ പറയുമ്പോൾ ഒരുപാട് ആത്മാക്കളെ നേടാൻ നമ്മുടെ അപ്പച്ചന്മാരുടെ വളരെ യൂസ്ഫുൾ ആയിരുന്ന ഒരു കാര്യമായിരുന്നു മുറ്റത്തെ കൺവെൻഷൻ. അത് മാറി ഇപ്പോൾ ഒരു ഒരു സിനിമാറ്റിക് പ്രൊഫഷനിലേക്ക് നമ്മൾ മാറുകയും തിരഞ്ഞെടുക്കപ്പെട്ട കുറെ തണ്ടക്കോസുകാരെ മാത്രം കൂട്ടി കൈയടിക്കുകയും അതിനുവേണ്ടി ലക്ഷങ്ങൾ പൊടിക്കുകയും ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ആത്മീയ കോളം മാറ്റപ്പെട്ടെന്നുള്ളത് വളരെ ദയനീയമാണ്. ആണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും മറ്റു കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് പലയിടത്തും ഞങ്ങളുടെ മെസ്സേജസ് അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിത പ്രദേശം പെന്തക്കോസ്ത് സഭകളില് ഉണ്ട്. ഒരു പക്ഷെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് പാസ്റ്റർ പറഞ്ഞ ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. എന്താണ് ആ ഒരു സബ്ജക്ട് എടുത്ത് കാര്യമായിട്ട് എംഫസൈസ് കൊടുത്ത് ചെയ്യുന്നത്? എന്താണ് ദുരുപദേശം? എന്താണ് പാസ്റ്റർ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അതെ, ഈ ദുരുപദേശം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയോ ആരംഭിച്ച ഒരു കാര്യമല്ല. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ആദിമ സഭയുടെ കാലം മുതലേ കർത്താവിനെ നാമത്തെ ദോഷം വരുത്തുന്ന നുഴഞ്ഞു കയറ്റക്കാരെ കുറിച്ചും അവര് കർത്താവിന് അപവാദം വരുത്തുന്നവരാണെന്നും ഒക്കെ നമുക്ക് മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ അത് കുറച്ച് കൂടിയിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം, ഇന്ന് വേദപുസ്തകം ഒരു ജീവിത മാർഗമായി കണ്ട്, അല്ലെങ്കിൽ ഇപ്പം മറ്റ് ജോലികൾക്കൊക്കെ ഒന്നും പോകാൻ വെറുതെ മെനക്കെട്ട് പോകാൻ കഴിയാതെ ഇതെടുത്തു കഴിഞ്ഞാൽ കുറെയൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകുന്ന നിലയിൽ ഈ പുസ്തകത്തെ ഒരു ബിസിനസ് മൈൻഡിലൂടെ കൊണ്ടുപോകുന്ന ചില ആൾക്കാർ ദൈവമക്കളെ പറ്റിക്കുകയാണ്. അതിന്റെ കാരണം, നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ഒരു ദൈവദാസൻ വീട്ടിൽ വരിക, അല്ലെങ്കിൽ ഒരു ദൈവദാസന്റെ നാവിൽ നിന്ന് 10 മിനിറ്റ് വചനം കേൾക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ദൈവിക അരുളപ്പാടായി തന്നെ അവർ സ്വീകരിക്കുകയും അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ പെന്തക്കോസ്ത് ദൈവസഭ അല്ലെങ്കിൽ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെട്ടതും ഈ നിലയിലൊക്കെ മാനിക്കപ്പെട്ടതും. പക്ഷെ ആ നിലയിൽ തന്നെ ചിന്തിച്ചിരിക്കുന്നവരുടെ അടുക്കൽ ഇന്ന് വരുന്ന ആൾക്കാർ പലരും ദൈവദാസന്മാരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ ബൈബിൾ കയ്യിലുണ്ട് എന്ന് കരുതി ഇവരാരും എല്ലാവരും ദൈവദാസന്മാരാകണമെന്നില്ല. അത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ, അവർ പറയുന്ന ചിന്തയും വേദപുസ്തകത്തിന്റെ പഠനവും തമ്മിൽ ഒന്ന് ഒത്തു നോക്കാനുള്ള ഒരു അറിവ് ഇന്നത്തെ പുതിയ വിശ്വാസിക്കില്ല. കാരണം ആരും വചനം പഠിക്കുന്നില്ല, വചനം അകത്തില്ല, ദൈവവചനം എന്താണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ആത്മീയത്തിനകത്ത് കാണുന്ന വിവിധ തരത്തിലുള്ള സൂത്രങ്ങളുണ്ട്. സൂത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാണ്, ഇപ്പൊ കേരളത്തിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ് ഈ പേര് വിളിക്കുന്ന ഒരു അനുഭവം. പേര് വിളിക്കുക, ഇപ്പൊ ഒരു പരിചയമില്ലാത്തൊരു പ്രസംഗകൻ ഒരു സ്ഥലത്ത് വന്നിട്ട് രണ്ടുപേരുടെ പേര് വിളിക്കുക എന്ന് പറയുന്നത് ജനത്തിന് വളരെ ഞെട്ടിത്തരിപ്പിക്കുന്ന അനുഭവമാണ്. അപ്പോ മറുവശം നമ്മൾ പഠിക്കുമ്പോൾ, ഇന്ന് നമ്മുടെയൊക്കെ മൊബൈലിൽ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഉള്ള ഏതൊരു മൊബൈലിലും അതാത് സംസ്ഥാനത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇപ്പൊ കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ സോഫ്റ്റ്വെയർ എന്റെ മൊബൈലിൽ ഉൾപ്പെടെ എല്ലാത്തിലും ഒട്ടുമിക്കവരുടെ കയ്യിലും ഉണ്ട്. അപ്പൊ ഞാന് പ്രസംഗകൻ വന്നിട്ട് ഒരു നല്ല ഗ്രൗണ്ടിലെ സ്റ്റേജിലോട്ട് കയറിയിരിക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഇന്നോവ കാറിനകത്ത് നല്ല ഒരു അച്ഛനും കുടുംബവും വന്നിറങ്ങും. അപ്പൊ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന പ്രസംഗകൻ തന്റെ മൊബൈൽ എടുത്തിട്ട് ആ കാറിന്റെ നമ്പർ അതിനകത്തോട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ വിത്തിൻ സെക്കൻഡ് ആ കാറിന്റെ ഓണർ ആരാണ് ഡീറ്റെയിൽസ് അതിനകത്ത് കിട്ടും. ഇതൊന്നും അറിയാതെ വന്നിറങ്ങുന്ന അച്ചായന്റെ പേര് ഈ പ്രസംഗകൻ അവിടെ നിന്നുകൊണ്ട് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോവുക. കാരണം ഒരു പരിചയമില്ലാത്ത ആൾ എന്റെ പേര് വിളിച്ചു. എന്നാൽ ആ പേര് വിളിച്ചത് കൊണ്ട് എന്താണ് ദൈവം അർത്ഥമാക്കുന്നത്, എന്താണ് ദൈവത്തിന് അതിൽ പറയാനുള്ളത് എന്നുള്ള യാതൊരു കാര്യത്തെക്കുറിച്ചും ആരും ചിന്തിക്കുന്നില്ല. പേര് വിളിച്ചു കഴിഞ്ഞോ ആള് ഹീറോ ആയി. കാരണം നിന്റെ പേര് ഒരു പരിചയമില്ലാത്ത നിന്റെ പേര് ഞാൻ വിളിച്ചല്ലോ, അപ്പൊ ഞാൻ ആരാ മോൻ എന്ന നിലയിൽ പ്രസംഗകൻ അവിടെ ഹീറോ ആകുന്നു എന്നതിനപ്പുറത്ത് മറ്റൊന്നും ആരും ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല.
ഇനിയിപ്പോ വേറൊരു കഥ ഈ അടുത്ത കാലത്ത് കേട്ടത് മൊബൈൽ നമ്പർ കാണാതെ പറയുന്നു. ഓക്കെ, മൊബൈൽ നമ്പർ കാണാതെ പറയുന്നത് നല്ലതാണ്. മൊബൈൽ നമ്പർ പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവാണ് അത് വെളിപ്പെടുത്തിയതെങ്കിൽ, ആ ഇപ്പോൾ ഉദാഹരണം അച്ചായന്റെ മൊബൈൽ നമ്പർ ദൈവം എനിക്ക് വെളിപ്പെടുത്തി എന്നിരിക്കട്ടെ, ഞാനത് വിളിച്ചു പറയുന്നു. ഞാനത് വിളിച്ചു പറയുമ്പോൾ ആ നമ്പർ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയതിന്റെ പിന്നിലെ ദൈവിക ആലോചന എന്താന്ന് കൂടി പറയണം. ഈ മൊബൈൽ നമ്പർ എന്തിനാണ് കാണിച്ചത്? നമ്പർ ശരിയല്ലെന്നോ, അതോ ആ നമ്പർ മാറ്റണമെന്നോ, ആ നമ്പറിൽ ഉടനെ അപകടം വരുന്നുണ്ടെന്നോ, അത് എന്താണ് അതിന്റെ പിന്നിലെ റീസൺ എന്ന് ആരും പറഞ്ഞു കേൾക്കുന്നില്ല. മറിച്ച് നിന്റെ നമ്പർ ഞാൻ പറഞ്ഞത് കണ്ടോടാ, അപ്പൊ ഞാൻ ആരാണ് എന്നുള്ള ഒരു ആള് കാണിക്കലിന് അപ്പുറത്ത് അവിടെ ഒന്നും നടക്കുന്നില്ല. ഇനി ഞാനിപ്പോൾ അച്ചായന്റെ സഭയിൽ പ്രസംഗിക്കാൻ വരികയാണെങ്കിൽ എനിക്ക് അച്ചായന്റെ സഭയുടെ ഡീറ്റെയിൽസ് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ സഭയിലുള്ള രണ്ട് വ്യക്തികളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കയറി നോക്കിയാൽ അവരുടെ ജനനത്തീയതി ഉൾപ്പെടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പൊ അത് കാണാതെ വിളിച്ചിട്ട് അവിടെ വന്ന് വിളിച്ച് പറയുന്നതും വലിയ അത്ഭുതമുള്ള കാര്യങ്ങളല്ല. അപ്പൊ ഇത്തരത്തിൽ പിന്നെ നമ്മളൊരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അവിടെ ചുമ്മാ കറങ്ങി നിന്നാൽ മതി, ഒരു 4 പേരുടെ പേര് പരസ്പരം വിളിക്കുന്നത് നമുക്ക് കേൾക്കാം. എടി ഇങ്ങോട്ട് വാടി, അടി അവിടെ വന്നിരിക്കുന്നു, എടി മോളെ അവളെ വിളിച്ചടി, ആ നിലയിൽ പലരുടെയും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. ഇതെല്ലാം ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ജനത്തിന് കഴിയാതെ പോകുന്നതിന്റെ കാരണം ദൈവവചനം അവിടെ അകത്തില്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ സൗഖ്യത്തിന്റെ പേരിൽ നടക്കുന്ന ഒരുപാട് തട്ടിപ്പുകൾ, കാരണം സൗഖ്യവും സ്വർഗവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് നമ്മുടെ ആൾക്കാരെ മനസ്സിലാകുന്നില്ല. ഞാനൊരിക്കൽ ഒരു സജിത്ത് കണ്ണൂർ എന്ന് പറഞ്ഞൊരു യുവ പ്രസംഗകന് അദ്ദേഹം പ്രസംഗിക്കുന്ന ഉപദേശം തെറ്റാണെന്ന് ഉള്ള മറുപടി ഞാൻ കൊടുത്തത് യൂട്യൂബിൽ കണ്ടിട്ട് വളരെ ആവേശത്തോടെ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് സജിത്തിനെ കുറിച്ച് എന്തറിയാം? ഞാൻ പറഞ്ഞു, എനിക്ക് അത്യാവശ്യം ചിലതൊക്കെ അറിയാം. അദ്ദേഹം പറഞ്ഞു, ആ നിങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞാൻ സജിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉള്ളത് കൊണ്ടാ ഞാൻ എഴുന്നേറ്റ് നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ സജിത്ത് ആണോ നിങ്ങളുടെ ദൈവം എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, ആ അങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, എന്റെ കൂസുകാരെ കൊണ്ടൊരു തലവേദനയെങ്കിലും മാറ്റാൻ ഒപ്പു, സജിത്തിന്റെ അടുത്ത് വന്ന് നോക്കുന്നൊക്കെ പറഞ്ഞു പുള്ളി കുറെ ആവേശത്തോടെ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദര ഞാൻ തിരിച്ചൊന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ, ചോദിച്ചോളാം. ഞാൻ പറഞ്ഞു, സൗഖ്യവും സ്വർഗവുമായിട്ട് എന്താണ് ബന്ധം പറയാൻ പറഞ്ഞു. പുള്ളി കുറച്ചേരം ആയി മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു, സൗഖ്യവും സ്വർഗവുമായിട്ട് എന്താണ് ബന്ധം പറയുന്നത്? അപ്പൊ പുള്ളി പറഞ്ഞു, അതെനിക്കറിയത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, ക്യാൻസർ മാറിയ സാക്ഷി 50 സ്റ്റേജ് പറഞ്ഞാലും രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്ത് പോകും. അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ടു, ഉപദേശത്തിൽ നിലനിൽക്കുന്നില്ല, പഠിച്ചു കേട്ടുന്നത് മൊത്തം ദുരുപദേശമാണെങ്കിൽ അവന് നിത്യം പ്രാപിക്കാൻ പറ്റും. അപ്പൊ സൗഖ്യവും സ്വർഗവുമായിട്ട് എന്ത് ബന്ധം? യാതൊരു ബന്ധവും ഇല്ല. 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ വന്നു, 10 കൊടുത്ത് സൗഖ്യം. 9 പേര് സൗഖ്യം മേടിച്ച് വീട്ടിൽ പോയി, ഒരുവൻ ക്രിസ്തുവിനെ അനുഗമിക്കാൻ മടങ്ങി വന്നു. ഈ മടങ്ങി വന്നവന് നിത്യതയുണ്ട്, 9 പേർക്ക് നിത്യതയില്ല. പക്ഷെ ആ 9 പേർക്കും സൗഖ്യം കിട്ടിയല്ലോ, അതുകൊണ്ട് അവർക്ക് എന്ത് പ്രയോജനം? പിന്നെ മരിക്കത്തില്ലേ? പിന്നെ മരിക്കും. പക്ഷെ പിന്നത്തെ ഇതിൽ അവരെങ്ങോട്ട് പോകും എന്നുള്ളത് ഒരു വലിയ ചിന്തയാണ്. അപ്പൊ ഈ തരത്തിൽ ജനത്തിന് പഠിക്കാൻ പറ്റുന്നില്ല, പഠിപ്പിക്കാൻ ഒരു പരിധി വരെ ആളുകളുമില്ല, അങ്ങനെ പഠിപ്പിക്കുന്നവർക്ക് വേദിയും ഇല്ല, അങ്ങനെ ഉപദേശം പ്രസംഗിക്കുന്നവരെ വിളിക്കണ്ട എന്നുള്ള നിലയിലുള്ള രാഷ്ട്രീയ കളികളും പിന്നെ അധികാരമോഹികളായ പല നേതാക്കന്മാരും ഒക്കെ ഇതിനകത്ത് കടിച്ചു തൂങ്ങിയിരിക്കുന്നതാണ് ഒരു പരിധി വരെ നമ്മൾ ആത്മീയത്തിൽ ഇത്തരത്തിലുള്ള ദുരുപദേശവന്മാരെ നുഴഞ്ഞു കയറാനുള്ള പരാജയം കാരണമെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാസ്റ്റർ, ഇപ്പം പല സ്റ്റേജുകളിലും പല ഇന്ത്യയിലും പല സ്റ്റേറ്റിലും വെളിയിലെ മറ്റു കൺട്രീസിലും ഒക്കെ പോയിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും കൺട്രിയിലോ ഏതെങ്കിലും സ്റ്റേജിലോ മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഒന്ന് പറയാമോ? മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഏത് നിലയിലാണ്? എന്റെ ശുശ്രൂഷയിലാണോ അതോ മറ്റേതെങ്കിലും ഒരാളുടെ ശുശ്രൂഷാപരമായിട്ട്? എന്റെ ശുശ്രൂഷയിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്ന് പറയുന്നത് എടുത്തു പറയാൻ പറ്റുന്ന അനുഭവം ഒരിക്കൽ ഷമീർ കൊല്ലം എന്ന എന്റെ ക്ലച്ച് പോസ്റ്റർ കണ്ടിട്ട് ഒരു മുസ്ലിം സഹോദരന്റെ ഹൃദയത്തിൽ പുള്ളി ചിന്തിച്ചു, ഈ ഷമീർ പാസ്റ്ററോ, അതെങ്ങനെയാ പുള്ളി പാസ്റ്ററാകുന്ന, ഷമീർ മുസ്ലിം അല്ലേ എന്നുള്ള ഒരു 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 കൺഫ്യൂഷനിൽ പുള്ളി ആ ഗ്രൗണ്ട് കത്തിപ്പിടിച്ച് അവിടെ വന്നു. അപ്പൊ അദ്ദേഹം അവിടെ വന്നു കഴിഞ്ഞ ഉടനെ വന്നപ്പോ എന്നോടൊന്ന് സംസാരിക്കണം എന്നുള്ള ആവേശത്തിലാ വന്നതെങ്കിലും വന്നപ്പോ ഞാൻ സ്റ്റേജിൽ കയറി മൈക്ക് എടുത്ത് പോയിരുന്നു. അപ്പൊ അതുകൊണ്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാതെ സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ള നിലയിൽ പുള്ളി അവിടെ മാറി നിന്ന് 1.5 മണിക്കൂർ ഞാൻ ആ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് കേട്ടു.
അപ്പൊ കേട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ പുള്ളി വന്ന മനോഭാവത്തിലല്ല ഞാൻ പിന്നെ ഇറങ്ങി വന്നിട്ട് സംസാരിച്ചു. അങ്ങനെ പറഞ്ഞു, ഞാൻ ഈ പേര് കൊണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ പോയെന്നുള്ള ദേഷ്യത്തിലാണ് ഞാൻ വന്നതെങ്കിലും ഈ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി, എന്റെ വീട്ടിൽ വരണമെന്ന് പറയുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കടന്നുപോയി കർത്താവിനെ കുറിച്ച് പറയുകയും ആ മുസ്ലിം കുടുംബത്തെ സ്നാനം കഴിപ്പിക്കാൻ, രക്ഷയിലേക്ക് നടത്താനും അവരെ സ്നാനം കഴിപ്പിക്കാനും ദൈവം എനിക്ക് അവസരം നൽകി. അതൊരു മറക്കാത്ത അനുഭവമായിട്ട് ഞാൻ കാണുന്നു. രോഗം സൗഖ്യമായതും വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിലർക്കൊക്കെ വിടുതലായെന്നും പലരും വിളിച്ച് പറയുകയും സൗഖ്യമായ അനുഭവങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ ഒന്നും പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല, മറിച്ച് എന്റെ ശുശ്രൂഷയിലൂടെ ഇത്തരത്തിൽ ചിലർ രക്ഷിക്കപ്പെട്ട അനുഭവം എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമായിട്ട് ഞാൻ സൂക്ഷിക്കും. നമ്മുടെ യൂത്ത്, നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഫാസ്റ്റിന് അവരോടുള്ള ഒരു അഡ്വൈസ്, ഒരു ഒരു ഒന്ന് രണ്ട് മിന്നാദം അവരോടുള്ള അഡ്വൈസ് എന്ന് പറയാമോ? തീർച്ചയായിട്ടും യൂത്തിനോട് എനിക്ക് പറയാനുള്ള അഡ്വൈസ്, ഒരു നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, വിശ്വാസികളാണ്, പക്ഷേ സന്യാസികളല്ല, സന്യാസികളല്ല. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, വിശ്വാസികളാണ്, ശിഷ്യന്മാരാണ്, സന്യാസികളാണ്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും സ്തോത്രം 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 സന്യാസികൾ പറയുന്ന പോലെ ഓം ക്രീം ഓം ക്രീം ഓം ക്രീം എന്ന് പറഞ്ഞിരിക്കണം എന്നുള്ള തിയറിയും എനിക്കില്ല. പക്ഷേ നമ്മൾ കാലം മാറി, പഴയ കാലമല്ല, അപ്പച്ചന്മാരുടെ കാലമല്ല ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞുകൊണ്ട് കാലത്തിനനുസരിച്ച് ദൈവവചനത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന ഇപ്പോഴത്തെ ഒരുപറ്റം യൂത്തിന്റെ നിലപാടുകളെ വളരെ ദയനീയമായി കണ്ടിട്ട് നമ്മൾ സന്യാസ ജീവിതം നയിച്ചില്ലെങ്കിലും ദൈവവചനത്തിൽ നമ്മുടെ പിതാക്കന്മാര് നമുക്ക് കാണിച്ചു തന്ന മാതൃക നല്ലതായിരുന്നതുകൊണ്ടും അവർ തിരഞ്ഞെടുത്ത വിശുദ്ധിയും വേർപാടും അനുഗ്രഹിക്കപ്പെട്ടതായതുകൊണ്ടുമാണ് അവർ പരാജയപ്പെടാതെ അനുഗ്രഹിക്കപ്പെട്ടത്. ആ അനുഗ്രഹിക്കപ്പെട്ട തലമുറയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ജനിച്ച് വീഴാൻ സാധിച്ചത് തന്നെയല്ല, അവരങ്ങനെ ഒരു വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി വില കൊടുത്തത് കൊണ്ടുമാണ് ഇന്ന് ഈ കുഞ്ഞ് 5 വയസ്സായപ്പോഴേ അവന്റെ കയ്യിൽ ടാബ്ലറ്റും അവന് ആവശ്യമുള്ളതെല്ലാം അവന് ഉപയോഗിക്കത്തക്ക വണ്ണം ഒരവസ്ഥയിലുള്ള ഒരു കുടുംബത്തിൽ അവൻ വന്ന് വീഴാൻ കാരണം അവന്റെ അപ്പനും അവന്റെ പിതാക്കന്മാരും ഈ പറഞ്ഞ കാലത്തിനനുസരിച്ചും ട്രെൻഡിനനുസരിച്ചും ഒന്നും മാറ്റം വരുത്താതെ അവർ വിശ്വസിച്ച വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി അവർ നിന്നതാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന നന്മയെന്ന് മാത്രം മറക്കാതെ, അത് മാത്രം മറന്നു പോകാതെ ആ ഒരു ഉപദേശ സത്യത്തിനും വിശുദ്ധിക്കും ആ ഒരു നിലപാടിനും വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളും നിൽക്കുന്നെങ്കിൽ നാളെ നിങ്ങളുടെ തലമുറയും ഈ നിലയിൽ തന്നെ അനുഗ്രഹിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മറിച്ച് കാലം മാറി പഴയ കാലമല്ലെന്ന് പറഞ്ഞ് ദൈവവചനത്തെ കോട്ടിക്കളഞ്ഞിട്ട് ഒരു സിനിമാറ്റിക് ട്രെൻഡ് പോലെ വിശ്വാസ ജീവിതത്തിൽ തുടരാനാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നെങ്കിൽ ഒരു വലിയ നാശത്തിലേക്കാണ് നമ്മുടെ യൂത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വളരെ വേദനയോടെ പറയാം. നമ്മുടെ ലിസണേഴ്സിന്, ഇന്ത്യയിലുള്ള ലിസണേഴ്സ്, നോർത്ത് ഇന്ത്യയിലുള്ളവർക്ക്, കേരളത്തിലുള്ളവർക്ക്, പല സ്ഥലങ്ങളിലും സുവിശേഷകൾ ചെയ്യുന്നവരുണ്ട്. അവർക്കിപ്പം സുവിശേഷ വിരോധികളായിട്ടുള്ളവര് അവരെ മർദ്ദിക്കുന്നു, അവരെ ചർച്ചകൾ അടിച്ചു തകർക്കുന്നു. അവർക്ക് വേണ്ടി ഒരു കംഫർട്ട്, ഒരു ഒരു ആശ്വാസത്തിന്റെ ഒരു ഭാഷ എന്ന് പറയാമോ? തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന ഞാനും സുവിശേഷ നിമിത്തം വളരെ പ്രതികൂലം അനുഭവിക്കുകയും ഓരോ കൺവെൻഷൻ കഴിയുമ്പോഴും എനിക്ക് ഭീഷണി ഫോൺ കോളുകളും തല്ലുവെന്നും കൊല്ലുവെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ മറു സൈഡിൽ നമ്മൾ ഒരു കാര്യം, ഒറ്റ കാര്യമേ എനിക്ക് അതിൽ പറയാനുള്ളൂ, ഒറ്റ വാക്കിൽ അതിന് മറുപടി പറയാം. കർത്താവിന്റെ വചനം പറയുന്നത് നമ്മൾ കുളിച്ചിട്ട് നമ്മൾ ബാത്റൂമിൽ തല തോർത്തിയ നമ്മുടെ ടവലിൽ ചില മുടികൾ പൊഴിഞ്ഞിരിക്കുന്നത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. കർത്താവിന്റെ വചനം പറയുന്നത് അതിൽ ഒരു മുടിനാരിഴ പോലും നമ്മുടെ ദൈവം അറിയാതെ അല്ല പൊഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മുടിനാരിഴ പൊഴിയുന്നത് പോലും നമ്മുടെ ദൈവം അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രതികൂലത്തിന്റെയും കഷ്ടത്തിന്റെയും ഒക്കെ പിന്നിൽ ദൈവം അറിയാതെ അല്ല. ഇനി ദൈവം അറിഞ്ഞിട്ടാണ് നമുക്ക് ആ കഷ്ടം കർത്താവ് അനുവദിച്ചു കൊടുത്തതെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മുടെ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നും അതെന്ത് തന്നെയായാലും അത് ചോദ്യം ചെയ്യാതെ സ്തോത്രത്തോടെ സ്വീകരിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വമെന്നും ഒരിക്കലും ദൈവം തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യില്ലെന്നും സകലവും നമുക്ക് ദൈവം നന്മയ്ക്കായി കൂടി ആദരിക്കുന്നുള്ള ഒരു പ്രത്യാശയോടെ നമ്മളതിനെ ദൈവത്തോട് ചോദ്യം ചെയ്യാതെ പുറപെറുക്കാതെ നമ്മളത് ഏറ്റെടുക്കുക മാത്രമാണ് നമ്മുടെ ചെയ്യേണ്ടിയെന്നും ഒരിക്കലും ദൈവം ദോഷത്തിനായിട്ട് ചെയ്യത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടം ദൈവം അനുവദിച്ചു കൊടുക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു പ്ലാൻ ദൈവത്തിന് നമ്മെ കുറിച്ച് ഉണ്ടായിരിക്കും. അത് അത് അതിന്റെ പേര് നമ്മൾ ഭാരപ്പെട്ട് ഉഴന്നു ഓടി നടക്കാതെ ദൈവസന്നിധിയിൽ അത് സ്വീകരിച്ചുകൊണ്ട് സ്തോത്രത്തോടെ
ദൈവസന്നിധിയിൽ താന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നല്ലാതെ ദൈവം നമുക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടിയാവിക്കും. ഞങ്ങളോട് ഒരുമിച്ച് കഴിഞ്ഞ 45 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു, ഞങ്ങളുടെ ലിസണേഴ്സിന് ക്ലാസ്സിന് അനുഭവങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് അവരുടെ ജീവിതത്തിലുള്ള എൻകറേജ്മെന്റ് ആയിത്തീരും. ഇനിയും വരുന്ന ദിവസങ്ങളിൽ പാസ്റ്ററിനെ വളരെ മറ്റ് കൺട്രീസിലും ഫോറിൻ കൺട്രീസിലെ ഇന്ത്യയിലെ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ദൈവം കൂടുതലായിട്ട് ദൈവം പാസ്റ്ററിനെ ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്തുകൊള്ളാം. തീർച്ചയായിട്ടും നമ്മുടെ പരസ്യയോഗ പ്രവർത്തനങ്ങളെയും ഇനി 2016 നടക്കാനിരിക്കുന്ന മുറ്റത്തെ കൺവെൻഷനെയും ഓർത്ത് ഈ വ്യൂവേഴ്സ് ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളും എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. നമുക്ക് പരസ്യയോഗത്തിന് ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമായിരിക്കുന്ന ഒരു പ്രയർ റിക്വസ്റ്റ്, നമുക്കൊരു പരസ്യയോഗത്തിന് ബോക്സ് കെട്ടിവെച്ച് പോകാൻ നമുക്കൊരു വാഹനം അനിവാര്യമായിരിക്കുന്ന ഒരു ഒരു ഘട്ടത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. കാര്യം നമ്മൾ റെന്റിനെടുത്തുകൊണ്ടാണ് പോകുന്നത്, അത് എപ്പോഴും ഫലപ്രദമാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് സുവിശേഷ വേലയ്ക്കായിട്ട് നമുക്കൊരു ഈ വാഹനത്തിൽ ബോക്സും എഞ്ചിനും എല്ലാം വെച്ച് കെട്ടി പെർമനന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഒരു വാഹന ആവശ്യത്തിനായി ഞങ്ങളുടെ പരസ്യയോഗ ടീം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവര് അതിനുള്ള ഒരു വഴി ഉണ്ടാകുവാനാണ് പ്രാർത്ഥിച്ച് അവരെന്നെ ഈ നിലയിൽ ഒരു യാത്ര അയച്ചിരിക്കുന്നത്. അതിനെ ഓർത്ത് ദൈവമക്കളെല്ലാം പ്രാർത്ഥിക്കുക, ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കും. പ്രൈസ് ലോർഡ് പാസ്റ്റർ, താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. കടലേ എഴുന്നള്ളി വരികയും അനുഗ്രഹമടിയാരിൽ അളവന്യ പകരാൻ, അനുഗ്രഹക്കടലേ എഴുന്നള്ളി വരികയും അനുഗ്രഹമടിയാരിൽ അളവന്യ പകരാൻ, ഇച്ചള സർപ്പത്തെ നോക്കിയ മാനുജ, ഇച്ചള സർപ്പത്തെ നോക്കിയ മനുജർ, കൊക്കെയുമനുഗ്രഹ ജീവൻ നീ നൽകി, അനുഗ്രഹക്കടലേ എഴുന്നള്ളി വരികയും അനുഗ്രഹമടിയാരിൽ അളവൻ നീ പകരാ. എന്നിൽ നിന്നോ കൂടി ചീടുന്നോർ വായത്തിൽ നിന്ന് അനുഗ്രഹ ജലനദി ഒഴുകുമെന്നരുളി നീ, എന്നിൽ നിന്നോ കൂടി ചീടുന്നോർ വായത്തിൽ നിന്ന് അനുഗ്രഹ ജലനദി ഒഴുകുമെന്നരുളി നീ, 12 അപ്പോസ്തലന്മാരിൽ കൂടാദ്യമായി, 12 അപ്പോസ്തലന്മാരിൽ കൂടാദ്യമായി പെന്തക്കോസ്തിൻ നാളിൽ ഒഴുക്കിയ വന്നതി, അനുഗ്രഹക്കടലേ എഴുന്നള്ളി വരിക, ആത്മമാരി കൂടാതെങ്ങനെ ജീവിക്കും, ദേശങ്ങൾ വരണ്ടു പോയി ദൈവമേ കാണണി, ആത്മമാരി കൂടാതെങ്ങനെ ജീവിക്കും, ദേശങ്ങൾ വരണ്ടു പോയി ദൈവമേ കാണണി, യോവേൽ പ്രവാചകൻ ഉറച്ച നിൻ വാഗ്ദത്തം, യോവേൽ പ്രവാചകൻ ഉറച്ച നിൻ വാഗ്ദത്തം, ഞങ്ങളിൽ ഇന്നു നിന്ന് വൃത്തിയാക്കിയിടണം, അനുഗ്രഹക്കടലേ എഴുന്നള്ളി വരിക.
മരുപ്രദേശം പാട്ടോടുല്ലസിച്ചാനന്ദി ചേതനു തുല്യമായി സുഗന്ധങ്ങൾ വീശണം. മരുപ്രദേശം പാട്ടോടുല്ലസിച്ചാനന്ദി ചേതനു തുല്യമായി സുഗന്ധങ്ങൾ വീശണം. കിഷോൻ ഗിഹോ നദി ഇദ്ദേക്കൽ ഫ്രാത്തതും കിഷോൻ ഗിഹോ നദി ഇദ്ദേക്കൽ ഫ്രാത്തതും മേദിനിയിൽ ഞങ്ങൾ കേകണം ദൈവമേ. അനുഗ്രഹ കടലേ ഇഴുന്നള്ളി വരുക, സിന്ധങ്ങൾ കേറാത്ത വഴി ഞങ്ങൾ കേകണേ. ദുഷ്ടമൃഗങ്ങൾക്കു കാടുകളാകല്ലേ, സിംഹങ്ങൾ കേറാത്ത വഴി ഞങ്ങൾ കേകണേ. ദുഷ്ടമൃഗങ്ങൾക്കു കാടുകളാകല്ലേ. രാജമാർഗേ ഞങ്ങൾ പാട്ടോടുമാർപ്പോടും രാജമാർഗേ ഞങ്ങൾ പാട്ടോടുമാർപ്പോടും കുരിശിൻ്റെ കോടിക്കീഴിൽ ജയത്തോടു വാഴാൻ അനുഗ്രഹക്കടലേ എഴുന്നള്ളി വരിക. സിയോൻ യാത്രക്കാരെ ദൈവമേ ഓർക്കണേ, വഴിമധ്യേ അവർക്കുള്ള സങ്കടം തീർക്കണേ. സിയോൻ യാത്രക്കാരെ ദൈവമേ ഓർക്കണേ, വഴിമധ്യേ അവർക്കുള്ള സങ്കടം തീർക്കണേ. വരുമെന്നരുളിയ പൊന്നുകാന്താനിൻ്റെ വരുമെന്നരുളിയ പൊന്നുകാന്താനിൻ്റെ വരവിന്നു താമസം മേലിലുണ്ടാകല്ലേ. അനുഗ്രഹക്കടലേ എഴുന്നള്ളി വരികയിൽ അനുഗ്രഹമടിയാരേ.